ഹായ് ഫ്രണ്ട്സ്, കെ കെ പി ടെക്നോളജീസിൻ്റെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഈ നാടൻ കോഴി വളർത്തൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ കോഴികളെയൊക്കെ തുറന്ന് വിട്ട് വളർത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് എൻ്റെ കുറച്ച് കോഴികളാണ്. ഇപ്പോൾ ഇതൊരു 3-4 to 5 മാസം വരെ പ്രായം വരുന്ന കോഴികളാണ്. മുട്ടയിടണം തുടങ്ങിയിട്ടില്ല, അതുപോലത്തെ കോഴികളാണ്. അപ്പോൾ ഇതിനെ ഞാൻ ഒരു 10-20 ഞാൻ വാങ്ങിച്ചത്. അതിൽ ഫസ്റ്റ് ബാച്ച് 4 വാങ്ങിച്ചു, അതിപ്പോഴുമുണ്ട്. സെക്കൻഡ് ബാച്ച് 10 വാങ്ങിച്ചു, അത് അതിലിപ്പോൾ 2 മാത്രമാണ് ബാക്കിയുള്ളത്. തേർഡ് ബാച്ച് ഞാനൊരു 6 വാങ്ങിച്ചായിരുന്നു, അതിലിപ്പോൾ ഒന്നും ബാക്കിയില്ല. അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമതായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോഴികളെ തുറന്ന് വിട്ട് വളർത്തിയാലേ അത് വലുതാവൂ എന്നൊന്നുമില്ല, അടച്ചിട്ടും വളർത്താം. ഒരു പക്ഷേ തുറന്ന് വിട്ട് വളർത്തുകയാണെങ്കിൽ നിങ്ങൾ ഒരാൾ എപ്പോഴും അതിൻ്റെ കൂടെ വേണം, കാരണം ക്ഷുദ്രജീവികളൊക്കെ അതിനെ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കോഴിക്കൂട്ടിലോ അതോ കോഴിക്കൂട് ഇരിക്കുന്ന സ്ഥലത്തോ ഒരു ബൾബ് അത്യാവശ്യമാണ്. കാരണം പട്ടി ശല്യമൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ ആ ബൾബ് ഇടുന്നത് നല്ലതാണ്. കാരണം ബൾബ് ഇട്ട് കഴിഞ്ഞാൽ പട്ടികളൊന്നും അധികം കോഴികളെ ആക്രമിക്കാൻ ചാൻസ് ഇല്ല. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോഴികളുടെ ദഹനത്തിനെ കുറച്ചാണ്. കോഴികൾ ചത്തുപോകുന്നുണ്ട് എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ദിവസവും കോഴിത്തീറ്റയും അരിയും മാത്രം കൊടുക്കാതെ വീട്ടിലെ ഭക്ഷണത്തിൻ്റെയൊക്കെ വേസ്റ്റോ അതുപോലെ തന്നെ മുരിങ്ങയില, കോഴികളുടെ ദഹനത്തിന് നല്ലതാണ്. അപ്പോൾ ആ മുരിങ്ങയില, ഞവരയില, പനിക്കൂർക്ക എന്നൊക്കെ പറയും, അത് തുളസിയില, അപ്പോൾ ഇതൊക്കെ കോഴിക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പപ്പായ ഇല ഇതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കോഴികൾക്ക് നല്ല ദഹനം കിട്ടാനാണ് മുരിങ്ങയില കൊടുക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു 4 പ്രായം വരുന്നൊരു പൂവൻ കോഴിയാണ്, നിങ്ങൾ കണ്ടാൽ അറിയാം പൂവൻ കോഴിയാണെന്ന്. അപ്പോൾ ഇതിന് ഒരു 2 മുമ്പ് ഇതിന് കടുത്ത ഒരു പനി വരികയുണ്ടായി. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നല്ല ആക്റ്റീവാണ്, ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതിനെ പിടിച്ചിട്ട് നിങ്ങളുടെ ഈ തലവേദനയ്ക്കൊക്കെ എടുക്കുന്ന ഈ പാരസിറ്റമോളം ഒരു ഗുളിക അത് നിങ്ങൾ പകുതി മുറിച്ച് അരച്ച് കലക്കി ഞാൻ അതിനെ ഫില്ലറിലാക്കി വായിക്കകത്ത് വച്ച് കൊടുത്തു. ഒരു 3 കൊണ്ടൊക്കെ അത് മെച്ചപ്പെട്ടെന്ന് തന്നെ പറയാം. പക്ഷെ ഞാൻ ഈ പാരസെറ്റമോൾ മാത്രമല്ല കേട്ടോ കൊടുത്തത്, ഞാൻ കൊടുത്തത് പാരസെറ്റമോൾ പിന്നെ ഈ പഞ്ചാര വെള്ളത്തിലിട്ട് കുറുക്കി കൊടുക്കണം, പഞ്ചാര വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുറുക്കി കൊടുക്കണം. പിന്നെ ഞാൻ പപ്പായ, മഞ്ഞൾ, അതുപോലെ തന്നെ ഉള്ളി, മുരിങ്ങയില, അങ്ങനത്തെ ആ സാധനങ്ങളൊക്കെ വെച്ച് ഞാനൊരു കഷായം പോലെ ഉണ്ടാക്കി അതിന് കൊടുത്തു. ഇതൊക്കെ കൊണ്ടാണ് അത് ഭേദമായത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വി ആർ കെ കെ പെറ്റ്സ് ആൻഡ് ടെക്നോളജീസ് സൈനിങ് ഔട്ട്.